സമസ്ത മുഖപത്രത്തിൽ കടുത്ത വിമർശനമാണ് സി പി എമ്മിനെതിരെ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം മുതൽ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട അക്രമങ്ങളെക്കുറിച്ചൊക്കെ എണ്ണി എണ്ണി പറയുന്നുണ്ട് സർക്കാരിൻ്റെ ജനവിരുദ്ധ സമീപനങ്ങളെ. ഇതൊക്കെ തന്നെയാണോ പാർട്ടി പരിശോധിക്കേണ്ടതും പാർട്ടി തിരുത്തേണ്ടതും? സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആമുഖമായി പറഞ്ഞതുപോലെ ചേർന്നുകൊണ്ടേയിരിക്കുന്നു, ഇനി വിശദമായ പരിശോധനകളുണ്ടാകും. സി പി ഐയും അപ്രതീക്ഷിത ഈ ആഘാതത്തിൻ്റെ ഞെട്ടലിലാണ്. തൃശ്ശൂരിലടക്കം വോട്ട് ചോർന്നതിൽ പല സംശയങ്ങളും സി പി കൂടി ഉന്നയിക്കുന്നുണ്ട്. സംയുക്ത പരിശോധന വേണമെന്നാണ് സി പി ഐയുടെ ആവശ്യം. ഒരു സി പി എം നടത്തുന്ന പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് കൂട്ടായ പരിശോധനകൾ വേണം. അങ്ങനെ തോൽവിയുടെ ആഘാതം പരിശോധിക്കുമ്പോൾ തിരുത്തൽ എങ്ങനെയെന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നു. എൻ ബി ചേക്കുട്ടി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഇടത് സഹയാത്രികൻ ശ്രീ എം ജയചന്ദ്രൻ എന്നിവരാണ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നത്. ശ്രീ എൻ ബി ചേക്കുട്ടി, ഈ തിരുത്തൽ പ്രക്രിയയിലേക്കാണ് പാർട്ടി പോകാൻ പോകുന്നത്. അതിൻ്റെ തുടക്കമെന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ചേരാൻ പോകുന്ന വിശദ പരിശോധനകൾ ഒക്കെ തന്നെ ഉണ്ടാകും. എന്തായാലും ഈ വിഷയം നമ്മൾ കുറേ കാലമായി ഈ പല പല വിഷയങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ വിരുദ്ധ സമീപനങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഒരുപാട് എണ്ണിയാൽ പോലും തീരാത്ത രീതിയിലുള്ള പല പല ഘടകങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്ത് പരിശോധനയായിരിക്കാം സി പി എം പ്രഥമ ദൃഷ്ടിയാ ചെയ്യേണ്ടത്? അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി തന്നെ തിരുത്തലിന് സന്നദ്ധത അറിയിക്കുമ്പോൾ ഏത് രീതിയിൽ ഒരു പരിശോധന ആത്മാർത്ഥമായി സി പി എമ്മിൽ നിന്നും സി പി എമ്മിൻ്റെ ഫോറങ്ങളിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ഒന്നാമത്തെ കാര്യം, സി പി എം ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു അവസ്ഥ വന്നു ചേരുന്നത്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സി പി എമ്മിൻ്റെ അണികളിൽ നിന്ന്, സി പി എമ്മിൻ്റെ ഈ വണ്ണ സപ്പോർട്ട് ബേസിൽ നിന്ന് ബി ജെ പിയുടെ ഭാഗത്തേക്കുള്ള വോട്ടിൻ്റെ ചോർച്ച അത് നേരത്തെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിനെ പോലെ മണ്ഡലങ്ങളിൽ, അതുപോലെ തന്നെ തൃശ്ശൂർ മണ്ഡലത്തിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിരുന്ന വോട്ടുകൾ മറുഭാഗത്തേക്ക് പോയതിൻ്റെ വളരെ കൃത്യമായ കണക്കുകൾ കഴിഞ്ഞ തവണ വളരെ എവിഡൻ്റ് ആയിരുന്നു അത്. കാരണം ഇടതുപക്ഷത്ത് കുറഞ്ഞിരിക്കുന്ന ഏതാണ്ട് അത്ര തന്നെ വോട്ടുകൾ മറുഭാഗത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ കിട്ടിയതായിട്ട് ആ കണക്കുകൾ പരിശോധിച്ച് 5 വർഷം മുമ്പത്തെ കണക്കുകൾ പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. എല്ലാ മണ്ഡലത്തിലും ഇല്ല, പക്ഷേ ഈ പല മണ്ഡലങ്ങളിലും ആ പ്രവണത വളരെ വളരെ വ്യക്തമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ഇപ്പോൾ ഈ 5 വർഷങ്ങൾക്കിടയിൽ എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ അണികൾക്കിടയിൽ സംഘപരിവാര രാഷ്ട്രീയത്തിന്, സംഘപരിവാര രാഷ്ട്രീയത്തിലെ നേതാക്കളോട് താല്പര്യവും ബഹുമാനവും വരുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പരിശോധന അവർ നടത്തിയിട്ടില്ല. അതിന് കാരണം ആ സംഘപരിവാരം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്, ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഇടതുപക്ഷം ഒരു അതിൻ്റെ കൃത്യമായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള, കൃത്യമായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കിടയിൽ പല കാലത്തും ഇവർക്കിടയിൽ ഒരു അന്തർധാരയുള്ളതായിട്ട് നിരന്തര ആരോപണങ്ങളുണ്ടായിരുന്നു. ആരോപണങ്ങൾ മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെതിരായിട്ട്, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിട്ട് വളരെ ശക്തമായ അടിയുറച്ച ഒരു നിലപാടെടുക്കുന്നതിൽ, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ, അത് ദേശീയ തലത്തിലൊരു ഇടതുപക്ഷ ഐക്യനിര ഉയർത്തിക്കൊണ്ട് ആ തരത്തിലൊരു ദേശീയ ഐക്യം ആ രംഗത്ത് കൊണ്ടുവരുന്നതിൽ ഒക്കെ തന്നെ സി പി എം പരാജയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ആയിരുന്നില്ല സി പി എം നേരത്തെ ബംഗാളിലൊക്കെ. ഈ ജ്യോതി ബസുവിൻ്റെ കാലത്ത് അശോക് മിത്രയെ പോലുള്ള ആളുകൾ, പിന്നെ ഫിനാൻസ് മിനിസ്റ്ററൊക്കെ ആയിരുന്ന കാലത്ത് വളരെ ശക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കടന്നാക്രമണങ്ങളെ ഫൈനാൻസിൻ്റെ രംഗത്ത്, മറ്റെല്ലാ രംഗത്തും അവർ ശക്തമായിട്ട് പ്രതിരോധിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് കേരളം ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. അതായത് ഈ സൂര്യപ്രഭ പോലെ സൂര്യന് തുല്യം ഉപമിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി, ഒരു മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഉള്ള ഒരു നാട്ടിൽ ആ സംവിധാനം ആ രീതിയിലേക്ക് മാറുകയാണ്. അവിടെ ഒരു തിരുത്തൽ പ്രക്രിയ എത്രത്തോളം സാധ്യമാണ്? നോക്കൂ, കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള പല പല നയപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ പാർട്ടി ഫോറങ്ങളിലേക്ക് വരുമ്പോഴും ഒരു അവസരമോ അല്ലെങ്കിൽ ഒരു ഇതാണ് നയവ്യതിയാനം ഉണ്ടായേക്കാം, സ്ഥായിയായ ജനങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോയേക്കാം എന്ന് പറയാൻ പോലും ഒരാൾ പോലും തലയുയർത്തി അവിടെ കാണുന്നില്ല. അങ്ങനെ ഒരു ഒരു എന്തോ ഏതെങ്കിലും ഒരു പദ്ധതികൾ പാർട്ടി ഫോറത്തിലേക്ക് വെക്കുന്നു, പാസ്സാക്കി എടുക്കുന്നു, സി പി എമ്മിൽ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിൽ. അപ്പോൾ അതിലൊക്കെ ഒരു പ്രകടമായ ഒരു മാറ്റം, തിരുത്തലെന്ന് പറയുമ്പോൾ അടിമുടി പാർട്ടി പരിശോധനകൾ വേണം, സർക്കാരിൻ്റെ നയം മുഖ്യമന്ത്രി സ്വയം തിരുത്തണം, തിരുത്തൽ വരുത്തേണ്ടി വരുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ വളരെ സങ്കീർണമായ ഒരു പരിശോധനയിലേക്ക് പോകേണ്ടി വരുമോ? അതിന് ഇന്നത്തെ ഘട്ടത്തിൽ പാർട്ടിയിലെ ആ സംഘടനാശേഷിയും പാർട്ടിയിൽ ഒരുപാട് പോൾ
ബ്യൂറോ മെമ്പർമാരുണ്ട്, പോളിറ്റ് ബ്യൂറോ എന്ന സംവിധാനമുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ എങ്ങനെ സാധ്യമാകുമോ ശ്രീ എൻ പി ചേക്കുട്ടി? സാധ്യമാകാൻ പ്രയാസമാണ്. കാരണം സാധ്യമാകുമായിരുന്നെങ്കിൽ ഇത് നേരത്തെ തന്നെ നടത്തേണ്ടതായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രശ്നം എന്താണ്? കേരളത്തിലെ പ്രശ്നം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇന്ന് പാർട്ടിക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു വലിയ അമിതമായിട്ടുള്ള ഭാരമാണ്. ആ ഭാരത്തിൻ്റെ പ്രശ്നം സാമ്പത്തികമായിട്ട് അവർ വാങ്ങിച്ചിരിക്കുന്ന അവരുടെ ഏർപ്പാടുകൾ, അവരുടെ ബന്ധങ്ങൾ, അവർ പല കേന്ദ്ര സർക്കാർ ഏജൻസികളുടെയും ഒരു തരത്തിൽ അവരുടെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ തടവറയിൽപ്പെട്ട ഒരു കുടുംബം ആണെന്ന് കേരളത്തെ നയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബനാഥനായിട്ടുള്ള ആൾക്ക് ഒന്നിൽ കുടുംബത്തെ അദ്ദേഹം കൈവിടണം, അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തെ കൈവിടണം. ഇത് രണ്ടും സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. ഈ ഒരു പ്രതിസന്ധിയാണ് സി പി എമ്മിൻ്റെ പ്രശ്നം. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബവും എന്ന് ചേർന്നിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ക്രൈസിസിനെ കുറിച്ച്, അവർ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ പിടിയിൽപ്പെടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച്, അതുകൊണ്ട് കോംപ്രമൈസിങ് പൊസിഷൻ എടുക്കാൻ അവർ ബാധ്യസ്ഥരാകുന്നതിനെ കുറിച്ച്, അതിനെക്കുറിച്ച് ഒന്നും അവർക്ക് ആലോചിക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം അങ്ങനെ ഒരു സാഹചര്യം നേരത്തെ വി എസിന്റെ ഒക്കെ കാലത്തുണ്ടായിരുന്നു. ഇന്നിപ്പോ സി പി എമ്മിനകത്ത് അങ്ങനെ ശക്തമായിട്ട് വിമർശനം ഉയർത്താൻ മുഖ്യമന്ത്രി തന്നെയാണ് തിരുത്തേണ്ടത്. വേറെ ആരും തിരുത്തിയിട്ടും കാര്യമില്ല. തിരുത്തേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് പറയാൻ ശേഷിയുള്ള ഒരു ലീഡർഷിപ്പ് എന്ന പാർട്ടിയിൽ ബാക്കിയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ പ്രശ്നം. ആ പ്രശ്നം എങ്ങനെ അവർ പരിഹരിക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും തരത്തിൽ അവർ തിരുത്ത്. യഥാർത്ഥത്തിൽ വേണ്ടത് മുഖ്യമന്ത്രി മാറുകയാണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ, ഈ പ്രതിസന്ധിയിൽ സി പി എമ്മിനെ അതിനെ മുറിച്ച് കടക്കാൻ കഴിയണമെങ്കിൽ മുഖ്യമന്ത്രി മാറിയിട്ട് പുതിയൊരു ലീഡർ വരണം. ഇത്തരത്തിൽ കോംപ്രമൈസിങ് പൊസിഷൻ മാറിയിട്ട് ശക്തമായ പൊസിഷനിലേക്ക് വരാൻ ശേഷിയുള്ള ഒരു നേതാവ് കേരളത്തിൽ നയിക്കണം, ഭരണത്തെ നയിക്കണം, പാർട്ടിയെ നയിക്കണം. തീർച്ചയായും മടങ്ങി എത്താം ശ്രീ എം ജയചന്ദ്രൻ. കാരണം നോക്കൂ, സമസ്ത പറയുന്നു, സമസ്ത മാത്രമല്ല കുർലോസ് തിരുമേനി കഴിഞ്ഞ ദിവസം പറഞ്ഞ വചനങ്ങൾ ഒരുപാട്, കാരണം ഓരോന്നോരോ പ്രതികരണങ്ങൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അവിടെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുന്നതിനപ്പുറത്തേക്ക് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങൾ, കാരണം നോക്കൂ അവിടെ പറയുന്നത്, ഇന്ന് സമസ്ത പറയുന്നു മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യം തൊട്ട് എണ്ണി എണ്ണിയുള്ള സാമൂഹിക പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങളോടുള്ള മുഖം തിരിക്കൽ, ഒപ്പം തന്നെ അടിസ്ഥാന വർഗ്ഗങ്ങൾക്ക് വേണ്ടി ഉണ്ടായ ഒരു പാർട്ടി, അങ്ങനെ രൂപപ്പെട്ട ഒരു പാർട്ടി എന്നൊക്കെ മേന്മ നടിച്ച് സമ്പന്നതയിലേക്ക് പോകുന്നതിൻ്റെ തെളിവുകൾ പലകൂറി കണ്ടു. അതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ എല്ലാ ഘടകങ്ങളിൽ വരുമ്പോൾ അവിടെ സർക്കാരിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം എന്നതാണ്, ലളിതമായി പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അതിൻ്റെ ഉത്തരവാദി മുഖ്യമന്ത്രി കൂടിയാണ്. ആ നിലയ്ക്ക് നേരത്തെ എൻ പി ചേക്കുട്ടി പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതല്ലേ? കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത്ര പോലും പരാജയം ഏറ്റുവാകാത്ത ഇടങ്ങളിൽ പോലും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തൽസ്ഥാനത്ത് നിന്നും ഒഴിയാൻ സന്നദ്ധത ആർജിച്ചിട്ടുള്ള മറുപടികളും പ്രതികരണങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രതികരണമായി ഒരു ഷീറ്റ് പേപ്പർ കടലാസ് മാത്രമേ ഈ കേരളത്തിന് മുന്നിലുള്ളൂ, ഈ പാർട്ടി പ്രവർത്തകർക്ക് മുന്നിലുള്ളൂ. ശ്രീ എം ജയചന്ദ്രൻ, പ്രതീക്ഷ നമ്മുടെ ചർച്ചാ വിഷയം ഇന്ന് ഈ ചർച്ചയിൽ വരുന്നത് പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയാണല്ലോ എൽ ഡി എഫിന്റെ കേരളത്തിലെ, അതാണല്ലോ ചർച്ചാ വിഷയം. അത് സംബന്ധിച്ച് എന്റെ ഒരു അഭിപ്രായം വിലയിരുത്തൽ ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ തോൽവിയുടെ അടിസ്ഥാന കാരണം എന്നുള്ളത് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ ആകെ അല്ല ഞാൻ പറയുന്നത് കേട്ടോ, എൽ ഡി എഫിന്റെ വേറൊരു ഇഷ്യൂ ആണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സി പി എമ്മിന്റെ സംഘടനാ മെഷീനറിയുടെ സമ്പൂർണമായ തകർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഇത്ര വലിയ ആഘാതത്തിന്റെ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ സംഘടനാ മെഷീനറിയുടെ തകർച്ച എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെയുള്ള ബൂത്ത് കമ്മിറ്റികൾ, ഞാൻ അതാണ് പ്രധാനമായും കേന്ദ്രീകരിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ആ തകർച്ചയുടെ പിന്നെ ഉത്തരവാദിത്വം ആ ബൂത്ത് കമ്മിറ്റികളോ ബൂത്ത് സെക്രട്ടറിക്കോ ബൂത്ത് കമ്മിറ്റി അംഗങ്ങൾക്കോ മാത്രമല്ല, അത് മറ്റൊരു കാര്യം പറയാം, അതിലേക്ക് വരാം. പക്ഷേ ഈ ബൂത്ത് കമ്മിറ്റികളാണ് സാധാരണ വോട്ടർമാരുമായിട്ട് എല്ലാ തരത്തിലുള്ള വോട്ടർമാരുമായിട്ടും ഇലക്ഷനിയറിംഗിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിരന്തരം ഇടപെടേണ്ടുന്ന ഘടകം. ആ ഘടകം പിന്നെ ഏതാണ്ട് നിർജീവാവസ്ഥയിലായിരുന്നു. ചട്ടപ്പടി മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ബൂത്ത് കമ്മിറ്റികൾ സംഘടിപ്പിച്ചിരുന്നത്. എനിക്ക് പലയിടത്തെ ബൂത്തുകളുടെയും പ്രവർത്തനം അറിയാൻ സാധിച്ചതെന്ന് ഞാൻ അതോട് ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ അഭിപ്രായം പറയുന്നത് കേട്ടോ. അത് ഈ ബൂത്ത് കമ്മിറ്റികൾ ചടങ്ങ് എന്നുള്ള നിലയിൽ മാത്രം ആണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതല്ലാതെ ഓരോ വീട്ടിൽ സ്ക്വാഡായിട്ട് ചെന്നിട്ട് ഗവൺമെന്റിനെ കുറിച്ച് പറയാനുള്ളത് പറയുക, സെൻട്രൽ ഗവൺമെന്റിനെ കുറിച്ച് ഉള്ള വിമർശനങ്ങൾ ഉന്നയിക്കുക, ഇവർക്ക് പറയാനുള്ളത് ഇങ്ങോട്ട് കേൾക്കുക, അവർക്ക് തർക്കങ്ങൾ പ്രാദേശിക നേതൃത്വമായിട്ട് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോവുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മുൻപ്
പിന്നെ ബൂത്ത് കമ്മിറ്റികൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. ആ തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്താൻ കഴിയാത്ത വിധം ജീർണാവസ്ഥയിലും നിർജ്ജവുമായി പോയി ഈ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിലെ ഏറ്റവും താഴെ തട്ടുള്ള ബൂത്ത് കമ്മിറ്റികൾ. അതിന് ഉത്തരവാദികൾ നയിക്കുന്നത് മുകളിലുള്ളവരാണല്ലോ. ഒരു കാര്യം നോക്കണം, ഈ ബൂത്ത് കമ്മിറ്റികളൊക്കെ അവര്, കാരണം ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്, കൊല്ലം ജില്ലയിൽ നിന്ന്. കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജില്ലയെ സംബന്ധിച്ചോളം സി പി എമ്മിൻ്റെ ഈറ്റില്ലമാണ്. അവിടെയൊക്കെയുള്ള നാട്ടിലുള്ള ശരാശരി സഖാക്കളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് വീടുകളിൽ കയറാൻ ഭയമാണ്. ചെല്ലുമ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടാനുള്ള പെൻഷൻ്റെ പേപ്പർ പട്ടികയുമായിട്ടിരിക്കുന്ന ആളുകൾ, രോഗികൾ, അവർ കിട്ടാത്ത മരുന്നിൻ്റെയൊക്കെ ചീട്ടുമായിരിക്കുന്ന രോഗികൾ, പിന്നെ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ ദിവസത്തെയും വാർത്തകൾ, ഒരു ദിവസം ഇന്നൊരു വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ അടുത്ത വീട്ടിൽ അതിനേക്കാൾ കുറച്ചുകൂടി തെളിവുകൾ സമർപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ ഇതേ വ്യക്തി കേൾക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഇന്നിപ്പോൾ സമസ്ത പറയുന്ന പിണറായിയുടെ ധാർഷ്ട്യം നമ്മളത് മാറ്റിവെക്കുക, പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ചക്രശ്വാസം വലിക്കുന്ന ജനങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോടികൾ മുടക്കി ഇവിടെ കേരളീയം സംഘടിപ്പിക്കുന്നു. ഒരു യാത്ര പോവുകയാണ് അങ്ങ് കാസർഗോഡ് നിന്നും പാറശാല വരെ പോകുന്നത്, എന്നാൽ ഉല്ലാസ യാത്ര പോലെ പോവുകയാണ്. എന്തെങ്കിലും ഒരു ശരി ഒരു ഉത്തരം ഈ പറയുന്ന പാപങ്ങളുടെ അവസ്ഥയ്ക്ക്, അവരുടെ പരാതികൾക്കൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്ക്രീൻ ചെയ്ത് നോക്കാൻ പ്രാപ്തിയുള്ളവരാണ് എല്ലാവരും. അതൊക്കെ ഈ സർക്കാരിൻ്റെ നയങ്ങളിലുണ്ടായിട്ടുള്ള ഇടപെടലുകളിലുണ്ടായിട്ടുള്ള മന്ത്രിമാരുടെ ഇടപെടലുകളിലുണ്ടായിട്ടുള്ള എല്ലാ പരാജയങ്ങളുടെയും ആകത്തുകയാണ് ഈ ഒരേ ഒരു സംഖ്യ എന്നതിലേക്ക് പരിണമിച്ചിട്ടില്ലേ? അതില്ല എന്ന് പറയാൻ കഴിയുമോ ശ്രീ ജയചന്ദ്രൻ? ഞാൻ അങ്ങനെ പറയുന്നില്ലല്ലോ പ്രതീക്ഷ. ഞാൻ പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാന മൂലകാരണമായിട്ട് ഞാൻ കാണുന്നത് പോലെ മുകളിലോട്ട് എല്ലാം ഉണ്ടെന്നേ. അതിൽ മുഖ്യമന്ത്രി അടക്കമുള്ള, മന്ത്രിസഭ നയിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ, മറ്റ് മന്ത്രിമാരുടെയും ഘടകക്ഷി മന്ത്രിമാരുടെയും ഒക്കെ പ്രവർത്തന പരാജയങ്ങളോ പരിമിതികളോ വിമർശനങ്ങളോ ഒക്കെ അതിന് കാരണമായിട്ടുണ്ട്, ആധാരവുമായിട്ടുണ്ട്. അതൊന്നും നിഷേധിക്കുന്നില്ല, തള്ളിക്കളയാനും കഴിയില്ല. പക്ഷേ ഈ സംഘടന ഇല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചലിക്കാൻ കഴിയില്ല, മുമ്പോട്ട് പോകാനും കഴിയില്ല. കേരളത്തിലെ പ്രത്യേകമായ രാഷ്ട്രീയ ഘടന വെച്ച് നോക്കുമ്പോൾ സി പി എം ആണ് എൽ ഡി എഫിനെ നയിക്കുന്നത്. പിന്നെ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുന്ന മറ്റു ഘടകകക്ഷികൾക്കൊന്നും ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റും കേരളത്തിലുള്ള എനിക്ക് തോന്നുന്നില്ല. സി പി എമ്മിനാണെങ്കിൽ പോലും രണ്ട് വരലിൽ നിർത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒറ്റ വരലിൽ ഒറ്റ കയ്യിൽ നിർത്താൻ കഴിയുന്ന മണ്ഡലങ്ങളെ ഉള്ളൂ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് സി പി എമ്മിനുണ്ടാകുന്ന സംഘടനാപരമായ അപജയം ആ മുന്നണിയുടെ ആകെ തന്നെ പിന്നെ മുമ്പോട്ടുള്ള പോക്കിനെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുക. ഞാൻ പറഞ്ഞപ്പോൾ പ്രതീക്ഷ പറഞ്ഞല്ലോ, അവിടുത്തെ കാര്യം പറഞ്ഞല്ലോ, എല്ലായിടത്തും ഈ പ്രാദേശികമായി ആൾക്കാർക്ക്. ആലപ്പുഴയിൽ അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങേക്ക് പറഞ്ഞു തരണ്ടല്ലോ, ആലപ്പുഴയിലെ വോട്ട് ചോർച്ച അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അല്ല, ഞാനതാ പറഞ്ഞത്, ആലപ്പുഴ മാത്രമല്ല, ആലപ്പുഴയിലെ ആലപ്പുഴ മണ്ഡലം, കോട്ടയം മണ്ഡലം, പത്തനംതിട്ട മണ്ഡലം, മാവേലിക്കര മണ്ഡലം, ഈ നാല് മണ്ഡലങ്ങളിലെയും ഏതാണ്ട് കൃത്യമായ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടെയാണ് ഞാൻ ഈ ചർച്ചയിൽ അങ്ങനെ പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരവാദിത്വം നടന്ന ആർക്കാണ്? പിണറായി വിജയൻ ഈ കസേരയിൽ കയറി ഇരിക്കുന്നത് ഒരു ദിവസം വലിയ ഇരിക്കുന്നതല്ല. പാർട്ടി സെക്രട്ടറിയായിട്ട് അദ്ദേഹം സുദീർഘമായി 15 വർഷം ആ പാർട്ടിയെ, 18 വർഷം ആ പാർട്ടിയെ നയിച്ചിട്ടുണ്ടെങ്കിൽ അതിനതിൻ്റെതായിട്ടുള്ള കെട്ടുറപ്പ് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും പിണറായി വിജയനാകണം എന്ന് വിചാരിച്ചാൽ സാധിക്കുമോ? എല്ലാവർക്കും പിണറായി വിജയനെ ശൈലി പിന്തുടരണം എന്ന് വിചാരിച്ചാൽ സാധിക്കുമോ? അങ്ങനെയുള്ള തോന്നലുണ്ടായിപ്പോയി താഴെ തട്ടിൽ വരെ. അതാണ് ഒരു അപജയമായി കാണുന്നത്. താഴെ തട്ടിലുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് വരെ ഒരു പിണറായി മോഡൽ, അല്ല പിണറായിയുടെ, അല്ലെ നമ്മൾക്ക് പിണറായി വിജയന്റെ അല്ലെങ്കിൽ അദ്ദേഹം പരമ്പരാഗതമായുള്ള ശൈലി, ആ ഒരു നടപ്പും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവം, പക്ഷെ അതങ്ങ് അങ്ങ് പകർത്തുന്ന സെക്രട്ടറിമാര് ബ്രാഞ്ച് തലം മുതൽ ഉണ്ട് എന്നുള്ളത് കൂടി വിസ്മരിച്ചുകൂടാ ചിലർ. അല്ല പ്രതീക്ഷ, മറ്റൊരു കാര്യമുള്ളത് ഇപ്പൊ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രിയ സുഹൃത്ത് ശ്രീ എൻ പി ചെക്കുട്ടിയും ഞാനും കൂടെ ഒരു 3 ആഴ്ച മുമ്പ് കാസർഗോഡ് ഒരു മീറ്റിംഗിൽ, ഹലോ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. കാസർഗോഡ് ഞങ്ങൾ രണ്ടുപേരും ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോ ഞാന് അദ്ദേഹവുമായി, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ് ചർച്ച ചെയ്തത്. അദ്ദേഹം ചില നിഗമനങ്ങളും നിരീക്ഷണങ്ങളും പറഞ്ഞിരുന്നു. അപ്പൊ ഞാനതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്, പിന്നെ എന്റെ ഒരു അഭിപ്രായം, കേരളത്തില് ഈ എൽ ഡി എഫിന് പിന്നെ മലപ്പുറവും വയനാടും ഒഴിച്ച് ബാക്കി ഇൻക്ലൂഡിങ് വയനാട്, അല്ല മലപ്പുറവും പൊന്നാനി ഒഴിച്ച് വയനാട് ഉൾപ്പെടെ എൽ ഡി എഫിന് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ഏതാണ്ട് 300,000 ബേസ് വോട്ട് ഉണ്ട്. ആ ബേസ് വോട്ട് ഇന്റാക്ട് ആയിട്ട് നിൽക്കുന്നു ഈ ഇലക്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. പ്ലസ് അതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് വരേണ്ട വോട്ടുകൾ,
അത് അവർക്ക് സമാഹരിക്കാൻ കഴിയും എന്നുമാണ് ഞാൻ വിചാരിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹവുമായിട്ട് ഞാൻ പങ്കുവച്ചത്. അദ്ദേഹം പറഞ്ഞ അന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇൻഡയറക്റ്റ് ആയിട്ട് വോട്ടൊക്കെ ആണെന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം വ്യത്യസ്തമാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ സാഹചര്യം വ്യത്യസ്തമാകുന്നതിന്റെ കൂടുതൽ ഗൗരവമായ ഒരു റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണുന്നത്. അതുകൊണ്ട് അപ്പൊ അതടക്കം നമ്മൾ മുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളല്ല യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്ന അർത്ഥം നമുക്ക് വലിച്ചുവെച്ച് പോകേണ്ടല്ലോ. ഒരുപാട് പരിശോധനകൾ എന്തായാലും സി പി എം നടത്തും. ആ സി പി എമ്മിന് അങ്ങനെയുള്ള സംഘടനാ ശേഷിയുള്ള ഒരു പാർട്ടിയാണ്, അത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഞാൻ ചോദിക്കൊരു കാര്യം, 2019 19 അദ്ദേഹം പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഖ്യ യു ഡി എഫ് ക്യാമ്പിലേക്ക് യു ഡി എഫിൻ്റെ പോക്കറ്റിലേക്ക് പോകുമ്പോൾ തിരുത്തുമോ താങ്കളെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ അറിയാമല്ലോ അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് എൻ്റെ ശൈലി തിരുത്തേണ്ടതില്ല എന്ന്. 2024 എത്തുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ തൻ്റെ ശൈലി തിരുത്തി കാണിക്കേണ്ടതുണ്ടോ ശ്രീ ജയചന്ദ്രൻ? അങ്ങേക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ശ്രീ ജയചന്ദ്രനിലേക്ക് എത്താം, ഉടൻ തന്നെ എത്താം. ചെറിയ ടെക്നിക്കൽ എററുണ്ട് ശ്രീ എൻ പി ചെക്കുട്ടി. കാരണം അതാണ് നമ്മൾ ചോദിച്ചത്, അങ്ങ് നേരത്തെ പറഞ്ഞത് ആ മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണം അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എന്നുകൊണ്ട് തന്നെ എന്നാണ് താങ്കൾ സൂചിപ്പിച്ചത്. പക്ഷേ ഞാൻ നേരത്തെ ജയചന്ദ്രനോടും ചോദിച്ചതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ, കാരണം ഈ പാർട്ടിയെക്കുറിച്ചുള്ള പാർട്ടിയിൽ ശരാശരി വിശ്വാസമർപ്പിച്ച ആളുകളെ പോലും വേദനിപ്പിക്കുന്ന തരത്തിലേക്കുണ്ടായിട്ടുള്ള ഈ സർക്കാർ വിരുദ്ധ നിലപാടുകൾ, അവിടെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന നിലയിൽ എല്ലാ മന്ത്രിമാർക്കും അതിലേക്കൊരു ഉത്തരവാദിത്തം വരുന്നുണ്ടോ? കാരണം രണ്ടാമത്തെ ടീമാണ്, ടീമിൽ വ്യക്തിപരമായി പെർഫോമൻസ് ചെയ്യാൻ ആർക്കുമേ കഴിഞ്ഞിട്ടില്ല. പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പോൾ ഇതാ ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയിലേക്ക് മാത്രം കൊണ്ടെത്തിക്കുന്നത് ദുഷ്ടലാക്കാണോ, അതോ ഇത് എല്ലാ കക്ഷികൾക്കും? സി പി ഐയുടെ മന്ത്രിമാരുണ്ട്, ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിൻ്റെ മന്ത്രിയുണ്ട്, മറ്റ് ചെറുകിട കക്ഷികളുണ്ട്. അപ്പോൾ ഒരു കൂട്ടുത്തരവാദിത്തത്തിലേക്ക് വരുമ്പോൾ ഈ പരാജയത്തെ സർക്കാർ തലത്തിൽ എങ്ങനെ കാണാൻ കഴിയും? അല്ല, രണ്ട് മൂന്ന് വിഷയങ്ങൾ അതിനകത്തുണ്ട്. ഈ കേരളത്തിലെ സർക്കാരിൻ്റെ പരാജയം ഒരു പ്രശ്നം തന്നെയാണ്, സർക്കാരിൻ്റെ പെർഫോമൻസിൻ്റെ പ്രശ്നം ഒരു വിഷയം തന്നെയാണ്. കാരണം യഥാർത്ഥത്തിൽ കേരളത്തിലൊരു സർക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് പോലീസിൽ നിന്ന് അടി കിട്ടുന്നത് കൊണ്ട് ജനങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു സർക്കാരുണ്ട് എന്ന്. അല്ലാണ്ട് മറ്റൊരു തരത്തിലുള്ള ഒരു സർക്കാരിൻ്റെ സാന്നിധ്യവും നമ്മൾ എവിടെയും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോഴേ, കഴിഞ്ഞ സർക്കാർ കേരളത്തിൽ അന്തസ്സായിട്ട് പ്രവർത്തിച്ച ഒരു സർക്കാരാണ്, അവർക്ക് രണ്ടാമതും ഇത് മാൻഡേറ്റ് കിട്ടി. പിന്നീട് ഈ സർക്കാർ വന്നപ്പോഴും കഴിഞ്ഞ സർക്കാരിലെ മുഴുവൻ ആളുകളെയും പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ട് ഒരു പുതിയ ടീമിനെ കൊണ്ടുവന്നു. ആ ടീം വർക്ക് ചെയ്യുന്നില്ല. കാരണം ടീം വർക്ക് ചെയ്യാത്തതിന് കാരണം മന്ത്രിമാരായിട്ട് വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ വിഷയത്തെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അവർ പാവം പിടിച്ച കുറേ മനുഷ്യന്മാർ അവരെ ഒരു പണി ഏൽപ്പിച്ചു. അവരുടെ ഓഫീസിലുള്ള പ്യൂണുമാർ മുതൽ സെക്രട്ടറിമാർ വരെയുള്ള ഒരു സംഘമാണ് ഇന്ന് കേരളത്തെ ഭരിക്കാൻ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതിൻ്റെ സ്ഥിതി. നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രി ആഫീസ് നോക്കൂ, ഈ മന്ത്രി ആഫീസുകളിൽ മന്ത്രിക്കല്ല വില, മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സെക്രട്ടറിക്കും പ്യൂണിനുമാണ്. ഇങ്ങനെ ഒരു അന്തരീക്ഷമാരുണ്ടാക്കി. ഈ അന്തരീക്ഷം ഉണ്ടാക്കിയത് കേരളത്തിലെ പ്രവർത്തന പരിചയമുള്ള, ജനസമ്പർക്കമുള്ള, രാഷ്ട്രീയമായിട്ട് വളരെ ശക്തമായിട്ട് ജനങ്ങൾക്കിടയിൽ ബഹുമാനമുള്ള മുഴുവൻ നേതാക്കളെയും മാറ്റി നിർത്തിയതുകൊണ്ടാണ്. അതിന് പകരം ഒരു രണ്ട് മൂന്ന് പേരെങ്കിലും, ഉദാഹരണത്തിന് ജി സുധാകരൻ, കെ കെ ശൈലജ, തോമസ് ഐസക്, ഇങ്ങനെയൊരു അല്പമെങ്കിലും ജനങ്ങൾക്കിടയിൽ ബഹുമാനമുള്ള ഒരു മൂന്ന് നാല് പേരെയും, ബാക്കി 10-15 ആളുകളെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ വയ്ക്കാമായിരുന്നല്ലോ. അതെല്ലാം മാറ്റിക്കൊണ്ട് പൂർണ്ണമായിട്ട് ഏകപക്ഷീയമായിട്ടൊരു ടീമിനുണ്ടാക്കി. ആ ടീം പരാജയപ്പെട്ടിന് ആരോ ഉത്തരവാദി? അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇന്നുണ്ടായിരിക്കുന്ന തകർച്ചയ്ക്ക് കാരണം സർക്കാരിൻ്റെ പെർഫോമൻസ് ഇല്ലായ്മയ്ക്ക് കാരണം, സർക്കാരിലെ ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ പൂർണ്ണമായിട്ടും വിച്ഛേദിക്കപ്പെട്ടതിന് കാരണം, ഈ തരത്തിൽ ജനങ്ങൾക്കിടയിൽ ബഹുമാനമുള്ള, ജനസമ്പർക്കമുള്ള, പാർട്ടി സമ്പർക്കമുള്ള മുഴുവൻ ആളുകളെ മാറ്റി നിർത്തിയതാണ്. അപ്പോൾ അവരൊക്കെ നിർജീവരായി. അപ്പോൾ അങ്ങനെ നിർജീവരാകുന്ന സമയത്ത് പാർട്ടി സംവിധാനം കൂടുതൽ കൂടുതൽ നിർജീവമായി. ഇതിന് ആരെയാണ് നമ്മൾ കുറ്റം പറയുക? അതിന് കുറ്റം പറയുക പ്രധാനമായിട്ട് ഈ കാര്യത്തിൽ പിടിവാശി പിടിച്ച മുഖ്യമന്ത്രിയാണ്. കെ കെ ശൈലജയുടെ പ്രശ്നം നിങ്ങൾ ഓർമ്മയുണ്ടോ? കെ കെ ശൈലജയുടെ ഒരു പ്രശ്നം മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മാസക്കാലം 99 പേര് മന്ത്രിസഭയ്ക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുണ്ടായിട്ട് അത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ട് മന്ത്രിസഭ
രൂപീകരണം ഒരു മാസം നീണ്ടുപോയി. എന്തിന്റെ പേരില്? ഈ ഒരു ഒറ്റ വിഷയമാണ്. കെ കെ ശൈലജ എങ്കിലും ആ മന്ത്രിസഭയിൽ വരട്ടെ എന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഒരു കാരണവശാലും പഴയ ടീമിനെ എടുക്കില്ല എന്നാണ് മുഖ്യമന്ത്രി വാശി പിടിച്ചത്. ഇതിൻ്റെയൊക്കെ ദുരന്തമാണ് ഇന്നിപ്പം നമ്മൾ കാണുന്നത്. ജനങ്ങളുമായിട്ട് ഈ മന്ത്രിസഭയ്ക്ക് ബന്ധമില്ല, ജനങ്ങളുമായി സർക്കാരിന് ബന്ധമില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പോയപ്പോൾ കഥകാരി നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് ആ ജാഥ, ആ ഒരു ജാഥ കേരളത്തിന് നൽകിയ സംഭാവന എന്താണ്? അതെന്താ ചെയ്യേണ്ടത്? സംഭാവനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഡിക്ഷണറിയിൽ ഒരു പദപ്രയോഗം നമുക്ക് ചേർക്കാനായി, രക്ഷാപ്രവർത്തനം എന്ന പുതിയ വിവക്ഷ, പിന്നെ ഒരു പത്ത് മുപ്പത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ശരീരം അങ്ങനെ ഇഞ്ചപ്പരിവമായി, അങ്ങനെ സംഭാവനകളൊക്കെ അനവധി ഉണ്ടായിട്ടുണ്ട്. അല്ല, അതന്നെയാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സംഭാവന പോരല്ലോ നാട്ടിന്. കെ എസ് ആർ ടി സിക്ക് ഒരു ബസ് കിട്ടിയാൽ പോരല്ലോ? മ്യൂസിയത്തിൽ വെക്കാൻ ഒരു ബസ്സിന്റെ ആവശ്യമുണ്ടോ? എ കെ പറഞ്ഞ അത് മ്യൂസിയത്തിൽ വെച്ചാൽ ഭയങ്കര കാശായിരിക്കുന്നു. എത്ര ടിക്കറ്റ് കിട്ടി മ്യൂസിയത്തിൽ കൊണ്ടുവച്ചിട്ട്? എത്ര ടിക്കറ്റ് ആളുകൾ എടുത്തു? ഇതൊക്കെ ഈ പറയുന്നതിന് ഈ കാരണം വെച്ചാൽ ഇങ്ങനെയാണ് അവർ ജനങ്ങളോട് പെരുമാറുന്നത്. ഞാൻ കണ്ട സ്ഥലത്തൊക്കെ ഇവർ ക്വട്ടേഷൻ സംഘക്കാരെ പുതിയ യൂണിഫോം അടിച്ച്, പ്രത്യേകമായ യൂണിഫോം അടിച്ച് ആളുകൾ ഇടിക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു. മുഴുവൻ ആളുകളും പോലീസിനെ കടത്തി വെട്ടിക്കൊണ്ട് അടിച്ചത് ഈ ഗുണ്ടകളായിരുന്നു. ഈ ഗുണ്ടകൾക്ക് ഔപചാരികം ഔദ്യോഗികമായിട്ട് പരിവേഷം നൽകിയവർ, ക്വട്ടേഷൻ സംഘങ്ങൾക്ക് സർക്കാർ പിന്തുണ നൽകുന്ന ഏത് നാടാണ് ഈ നാട്ടിലുള്ളത്? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല, കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ആ നിലയിൽ ജനങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സർക്കാരായിട്ടത് മാറി, ജനങ്ങളുടെ മുമ്പിൽ അപമാനിതമായ ഒരു സർക്കാരായിട്ടത് മാറി. അതിന് ഉത്തരവാദിയാർ? മുഖ്യമന്ത്രി അല്ലാതെ മറ്റ് ആർക്കും ഉത്തരവാദിത്തമില്ല. അദ്ദേഹം തന്നെയാണ് ഇതിന് മറുപടി. എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? ഒരു അക്ഷരം തരാൻ വേണ്ടിയിട്ടില്ലല്ലോ. ശ്രീ എം ജയചന്ദ്രൻ, നമ്മളിപ്പോൾ പരിശോധനകളിലേക്കൊക്കെ പോവുകയാണല്ലോ. പാർട്ടിയെ സംബന്ധിച്ചോളം പാർട്ടി ചെയ്യാൻ പോകുന്നു, പക്ഷേ സി പി എമ്മിന് അടിവേരുള്ള ജില്ലകൾ, ഒന്ന് പാലക്കാട് എടുത്തായാലും കാസർഗോഡ് എടുത്താലും ആലപ്പുഴയായാലും കൊല്ലമായാലും ആറ്റിങ്ങലും തിരുവനന്തപുരം ഒക്കെ നോക്കൂ, അവിടെയൊക്കെ തന്നെ ഒരിക്കലും ഒലിച്ചു പോകില്ല എന്ന് പറഞ്ഞ ഇടങ്ങളിലേക്ക് തന്നെ ബി ജെ പി എന്ന മൂന്നാം ശക്തിയുടെ മുന്നോട്ടുള്ള കടന്നുവരവ് വളരെ പ്രധാനപ്പെട്ടതാണ്. 2021 ഇതിൻ്റെ അപകടാവസ്ഥ പാർട്ടി ചൂണ്ടിക്കാട്ടി, പക്ഷേ നിസ്സാരമായി അതിനെ തള്ളിക്കളഞ്ഞു. പക്ഷേ ഇന്ന് അതല്ല സാഹചര്യം. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണ ശാലയായി മാറുകയാണ്. അപ്പോൾ അവിടെയൊക്കെ പാർട്ടിയെ സംബന്ധിച്ചോളം സിറ്റിംഗ് എം എൽ എമാരുടെ പ്രകടനം, മന്ത്രിമാരുടെ മണ്ഡലം, അവിടെയൊക്കെയാണ് ഈ ചോർച്ചകൾ വരുന്നത്. അപ്പോൾ അതിനെ ഒരു ചെറിയ ഒരു പഞ്ഞി വെച്ച് മരുന്ന് ഒപ്പുവെക്കുക കൊണ്ട് കാര്യം അല്ല, ഒരു മേജർ സർജറി വേണം. അതിനുള്ള ടൈമുണ്ടോ? അതിനുള്ള ശേഷി സംഘടനയ്ക്ക് ഉണ്ടാകുമോ? അങ്ങനെ പ്രകടമായ ഒരു തിരുത്തൽ ഏത് ദിശയിൽ ഈ നേതൃയോഗങ്ങളിലൂടെ പ്രതീക്ഷിക്കണം? ഈ ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിനെ സംബന്ധിച്ച് വിലയിരുത്തണമെങ്കിൽ അതിന് ഇടതുപക്ഷത്തിന്റെ ടൂളുകളാണ് ശരിയായി ഉപയോഗിക്കേണ്ടത്. അല്ലാതെ വലതുപക്ഷത്തിന്റെ ടൂളുകൾ കയ്യിലെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിനെ വിമർശിക്കുന്നതിൽ കഥയില്ല. അത് പിന്നെ അർത്ഥമില്ലാത്ത ഒരു വ്യായാമമായിട്ടാണ് ഞാൻ കാണുകയും ചെയ്യും. അതൊരു കാര്യം. പിന്നെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഈ അടിസ്ഥാന പ്രശ്നം സംഘടനാപരമാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ മറ്റൊരു കാര്യമുള്ളത്, കോൺഗ്രസിനെ പോലെ പ്രവർത്തിച്ചാൽ മതി സി പി എമ്മിന് എന്നുള്ള നിലയിലേക്ക് അതിൻ്റെ പല ഘടകങ്ങളും മാറിയിട്ടുണ്ട്. ആ തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം നമുക്കറിയാമല്ലോ, ദൈനംദിന പ്രവർത്തനമില്ല. ചില മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ച് ചില അച്ചടി മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി നടത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. ആ തരത്തിലേക്കുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ മാറിയാൽ മതി എന്ന ചിന്താഗതി ഒരുപാട് നേതാക്കന്മാർക്കും അവർ നയിക്കുന്ന കമ്മിറ്റികൾക്കും ഉണ്ടെന്നുള്ളൊരു ദൗർഭാഗ്യമാണ്. എന്നാൽ അതേസമയം നോക്കണം, സി പി എം മുൻപ് മുൻകാലങ്ങളിൽ സി പി എമ്മിന്റെ സംഘടനാ രീതി എങ്ങനെയാണോ പിന്നെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിരുന്നത്, ആ നിലവാരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പിന്നെ കേരളത്തിൽ ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. എവിടെയൊക്കെ ശ്രദ്ധിക്കാൻ കഴിയുന്ന അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. അവർ ആ തരത്തിലുള്ള പഴയകാല സി പി എമ്മിന്റെ സംഘടനാ യന്ത്രം എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത്, ആ തരത്തിൽ താഴെ തട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളുമായി നിത്യവും ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകമായും ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ടും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി. അവിടെയാണ് നമുക്ക് നമ്മുടെ ഈ ശ്രീ ജയചന്ദ്രൻ, അവിടെയാണ് താഴെ തട്ടിലെ അടിസ്ഥാന വർഗ്ഗക്കാരുടെ പാർട്ടി എന്ന പേരുള്ള സി പി എമ്മിന് എന്തുകൊണ്ട് അവിടെ പിഴച്ചു എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കണം. സംഘടനാ പിഴവ്, സംഘടനയുടെ അല്ലെങ്കിൽ സംഘാടനത്തിലെ പിഴവിന് തന്നെ അപ്പുറത്തേക്ക്. അല്ല, അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടി എന്ന് വാദോരാദം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന യാതൊരു കാര്യവും 21-ാം നൂറ്റാണ്ടിൽ ഇല്ലല്ലോ പ്രതീക്ഷ. അത് മനസ്സിലാക്കണ്ടേ? അടിസ്ഥാന വർഗം എന്ന് പറഞ്ഞാൽ അവനവന്റെ പണിയായുധം, അതാണ് അടിസ്ഥാന വർഗ തൊഴിലാളി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തൊഴിലാളി ഇന്ന് കാണാൻ കിട്ടുന്നുണ്ടോ കേരളത്തിൽ? അവനവന്റെ പണിയായുധം മാത്രം സ്വന്തമായ തൊഴിലാളി കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ജീവിച്ചിരിക്കുന്നുണ്ടോ?
ഇല്ലല്ലോ, അതല്ലല്ല ഞാൻ ഞാൻ പറഞ്ഞത് അങ്ങേക്ക് നന്നായിട്ട് മനസ്സിലാകും. ഞാൻ പറഞ്ഞ കട്ടൻ ചായയും പരിപ്പുവടയും കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കാലഘട്ടം മാറി, അങ്ങനെയൊക്കെ തൊഴിൽ മേഖലകളുടെ വികാസം, അതൊക്കെ നല്ല ബോധ്യമുള്ള ഒരു വ്യക്തി ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞ അതിനെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതിൻ്റെ ഒരുപാട് വ്യാപിച്ചു കിടക്കുന്ന അർത്ഥതലം അങ്ങേക്കും മനസ്സിലാവുന്നതാണ്. അതെ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊണ്ട് തന്നെയാണ് പാർലമെന്റ് രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കേണ്ടത്. അത് സി പി എം ആണെങ്കിലും മറ്റേത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെ വേണം പ്രവർത്തിക്കാൻ. അപ്പൊ സി പി എമ്മിനുണ്ടാകുന്ന അപജയങ്ങൾ, ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, സി പി എമ്മിനുണ്ടാകുന്ന അപജയങ്ങൾ കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ ആ മുന്നണിയിലെ ഘടകകക്ഷികൾക്കും അതിന്റെ താഴെ തട്ടുള്ള സംഘടനാ സംവിധാനങ്ങളെയും എല്ലാം ആകെ ബാധിക്കുന്ന നിലയിലേക്ക് മാറുകയും ആത്യന്തികമായി മൊത്തത്തിൽ വലിയ പിറകോട്ടടി നേരിടുകയും ചെയ്യുന്ന അവസ്ഥയാണല്ലോ വന്നിരിക്കുന്നത്. ആ അവസ്ഥ 2019 ഉണ്ടായി. ഇപ്പൊ ഈ സംഘടനാപരമായൊരു തിരിച്ചടി മാത്രമല്ല, 2019 കന്യാവർത്തനം പോലെ രാഹുൽ ഗാന്ധി തന്നെയാണ് നയിക്കേണ്ടത് ദേശീയ തലത്തിൽ. അതിന് യു ഡി എഫിന് പിന്തുണ കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാട് ഇത്തവണ ഉണ്ടായിരുന്നല്ലോ. 2019 അതേപോലെ തന്നെ വരികയും ചെയ്തു. അതിന് പുറമെയാണ് സംഘടനാപരമായ തകർച്ചയും കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലിയിലേക്ക് മാറിയതും അതേസമയം ബി ജെ പി ഇടിച്ചു കയറുന്നതും സി പി എമ്മിന്റെ പഴയ സംഘടനാ ശൈലി അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും പലർക്കും വിജയിക്കുന്നതും. ഇപ്പൊ 11 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളിൽ ഇവർ പിന്നെ സി പി എം തോൽക്കുകയും പിന്നെ എൻ ഡി എ ഒന്നാമത് വരികയും ചെയ്തല്ലോ. പക്ഷെ ഈ 11 മണ്ഡലങ്ങളിൽ നോക്കൂ, അവിടെ വോട്ട് കൂടിയ കുറഞ്ഞതാക്കാണ് യു ഡി എഫിന്, കോൺഗ്രസിന് ഉടനെ കുറഞ്ഞ വോട്ടുകൾ അത്രയാണ്. നോക്കണം അവിടെ വല്ലാതെ കുറയുന്ന ഈ 11 മണ്ഡലങ്ങളിലും 6 മണ്ഡലങ്ങൾ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ, 3 തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ, 2 ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ. ഈ 11 മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ വോട്ടുകളുടെ വോട്ട് ഷെയർ എത്രത്തോളം കുറയുന്നുണ്ട് നോക്കണം അവര്. പിന്നെ പക്ഷെ ഇന്നഫക്റ്റ് വരുന്നതാണ് സി പി എം ജയിച്ച 11 മണ്ഡലങ്ങളിലാണ് ഈ പ്രവണത എന്നുള്ളതാണ് വിമർശനം വരുന്നത്. അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സർക്കാരിനെതിരായിട്ടുള്ള ഇപ്പൊ പോലീസിങ്ങിന്റെ പ്രശ്നത്തിലുണ്ട്, സിവിൽ സർവീസിന്റെ കാര്യത്തിലുണ്ട്, ആരോഗ്യ വകുപ്പിന്റെ കാര്യത്തിലുണ്ട്, അങ്ങനെ നിരവധി വകുപ്പുകളുടെ കാര്യത്തിൽ വിമർശനങ്ങൾ ജനങ്ങൾക്കുണ്ട്. ആ വിമർശനങ്ങൾ യഥാസമയം പ്രാദേശികമായ നേതൃത്വത്തിനോട് പറയാനോ സംവദിക്കാനോ മറുപടികൾ ലഭിക്കാനോ ഒന്നും പ്രാപ്യമല്ലാത്ത, ആക്സസബിലിറ്റി ഇല്ലാത്ത താഴെത്തട്ടുള്ള സംഘടനാ സംവിധാനങ്ങൾക്ക് ജനങ്ങളുമായിട്ട് ആക്സസബിലിറ്റി അക്സസബിൾ അല്ല. തീർച്ചയായും തെറ്റായ സന്ദേശം ഒരുപാട് പേർ നൽകിയിട്ടുണ്ട്. അത് സർക്കാർ തലത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും കുട്ടിപ്പാർട്ടിയിൽ നിന്നും കുട്ടി സഖാക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ജനം നന്നായിട്ട് വിലയിരുത്താൻ ശേഷിയുള്ള കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളാണ്. ശ്രീ എൻ ബി ചേക്കുട്ടി, ഇനിയിപ്പോൾ വരുന്ന നേതൃയോഗങ്ങളിൽ, കാരണം ഈ വിഭാഗീയതയ്ക്ക് അതിൻ്റെ ഉച്ചസ്ഥായി നിൽക്കുന്ന സമയങ്ങളിലൊക്കെ സി പി എം ഫോറങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയും എഴുതിയിട്ടുള്ള വ്യക്തിയാണല്ലോ. അവിടെ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ, അത് സർക്കാരുമായി ബന്ധപ്പെട്ടായാലും ഉണ്ടാകുന്ന പിഴവുകളെ ചൂണ്ടിക്കാട്ടാം. പക്ഷേ ഇതിപ്പോൾ ഒരു വലിയൊരു മേജർ സർജറിയിലേക്ക് പോകേണ്ട ഒരു സമയത്ത് ഇത്തരം ഫോറങ്ങളിൽ ആരെങ്കിലും ഇതാണ് പറ്റിയ നമുക്ക് പറ്റിയ ശരികേട്, ഇതായിരുന്നു അവിടെ ഒരു തിരുത്തൽ വേണം, അടിമുടി തിരുത്തൽ വേണ്ട മേഖലകളുണ്ട്, അത് ഏതൊക്കെ തലങ്ങളാണ്, ഏതൊക്കെ ഘടകങ്ങളാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഒരു സ്വരങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ ചോദിച്ചതുപോലെ സി പി എമ്മിൻ്റെ ഇന്നത്തെ അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ശേഷിയും ഒക്കെ അനുസരിച്ച് എന്ത് മാറ്റം താങ്കൾ ഇത്തരം യോഗങ്ങൾക്ക് നൽകുന്നുണ്ട്? അല്ല, യോഗങ്ങൾ പ്രധാനം തന്നെയാണ്. സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങളെ വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ട് മാത്രമേ തിരുത്തൽ വരുത്താൻ കഴിയുള്ളൂ. ഏതെങ്കിലും ഒരു നേതാവ് ആഹ്വാനം ചെയ്താൽ ഒരു പാർട്ടി സംവിധാനത്തെ ചലിപ്പിക്കാൻ കഴിയില്ല. പാർട്ടി സംവിധാനം എന്നത് പല ഘടകങ്ങളായിട്ട് ഏറ്റവും താഴെത്തട്ട് മുതൽ ഏറ്റവും മുകൾത്തട്ട് പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി വരെയും പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി മുതൽ താഴെ ബ്രാഞ്ച് കമ്മിറ്റി വരെയുള്ള ഒരു നിരന്തരമായിട്ടുള്ള ജൈവ ബന്ധം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുള്ളതാണ്. ഇന്ന് ആ ജൈവ ബന്ധം വലിയ തോതിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്തുകൊണ്ട് അത് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, ഈ പാർട്ടി ഒരു ജനാധിപത്യ വേദി എന്നതിന് പകരം ഒരു തരത്തിലുള്ള ബ്യൂറോക്രാറ്റിക് സിസ്റ്റമായിട്ട് മാറിയതാണ് എൻ്റെ യഥാർത്ഥ പ്രശ്നം. ഒരു തരത്തിലുള്ള ഒരു അധികാരി വർഗം പാർട്ടിയുടെ മുകൾ തട്ടിൽ വരികയും താഴെയുള്ള ആളുകൾ ഈ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ആളുകളായിട്ട് മാറി. അത് ബാങ്കിൽ നിന്ന് ലോണായാലും ശരി, സർക്കാരിലൊരു ജോലിയായാലും ശരി, എന്തെങ്കിലും തരത്തിലുള്ള ശുപാർശകളായാലും ശരി, ഇങ്ങനെയൊക്കെ താഴെത്തട്ടുള്ള ആളുകൾ ആനുകൂല്യങ്ങൾ പറ്റുക, മുകളിലുള്ള ആളുകൾ ആനുകൂല്യങ്ങൾ കൊടുക്കുക. അപ്പൊ ഈ കിറ്റ് കൊടുക്കൽ ഏർപ്പാട്, ബൂർഷ്വ പാർട്ടികളിലൊക്കെ നല്ലതാണ്, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അധികാരമാണ് കൊടുക്കേണ്ടത്. ഇടശ്ശേരി പറഞ്ഞിട്ടുണ്ട്, അധികാരം കൊയ്യണം ആദ്യം നാം, അതിനു മേലാകട്ടെ പൊന്നാരി. എന്താ കാരണം? അധികാരം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് വരേണ്ടതാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അധികാരം ജനങ്ങളിലേക്ക് കൊടുക്കണം എന്ന പേരിലുള്ള നിരവധി മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചത്, സമരങ്ങൾ നടത്തിയത്. മാത്രമല്ല, നായനാരുടെ കാലത്ത് യഥാർത്ഥത്തിൽ
അധികാര വികേന്ദ്രീകരണത്തിന് വളരെ ശക്തമായ ശ്രമങ്ങൾ നടത്തി. അവരുടെ ജനകീയാസൂത്രണ പ്രക്രിയ, താഴെത്തട്ടിലേക്കുള്ള പിന്നെ ഫണ്ട് കൊടുക്കൽ, ഇതൊക്കെ വലിയ നേട്ടങ്ങൾ കേരളത്തിലുണ്ടാക്കിയതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ ഈ രണ്ട് സർക്കാരുകളായിട്ട് ആ പ്രക്രിയ ആകെ അട്ടിമറിച്ചുകൊണ്ട് എല്ലാം മിഷൻ മോഡലിലേക്ക് മാറി. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം മിഷനുകളാണ്, മിഷനുകൾ കൺസൾട്ടൻസി ഉണ്ട്. അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെയുള്ള ഈ KPMG പോലുള്ള ആളുകൾ, അങ്ങനെയുള്ള PWG പോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള കൺസൾട്ടൻസികളെ കൊണ്ടുവന്ന് ഭരണം നടത്തുന്ന സംവിധാനത്തേക്ക് കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ മാറിയിട്ടുണ്ട്. അപ്പോൾ നയപരമായിട്ട്, ചിന്താപരമായിട്ട് വലിയ മാറ്റങ്ങളാണ്, അട്ടിമറികളാണ് സംഭവിച്ചത്. നേരത്തെ ഇടതുപക്ഷം എടുത്തിരുന്ന നിലപാടുകൾ, നേരത്തെ ഇടതുപക്ഷം എടുത്തിരുന്ന രാഷ്ട്രീയ നിലപാടുകൾ, അതുപോലെ സംഘടനാ സംവിധാനം, ഇതെല്ലാം എന്താ പറയുക, അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ ഒരു ജൈവമായ സ്വരൂപത്തിൽ മാറി ഏകകക്ഷീയമായിട്ടുള്ള ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിലേക്ക് മാറി. അതിന് ഇനി തിരുത്തൽ നടത്തണമെങ്കിൽ ഏറ്റവും തലപ്പത്ത് തന്നെ തിരുത്തലുകൾ വേണം. ആ തരത്തിലുള്ള നയപരമായിട്ടുള്ള വ്യതിയാനങ്ങൾക്കിടയാക്കിയ ആളുകളെ മാറ്റണം. ആ ഒരു മാറ്റത്തിന് പാർട്ടി തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. അത് പണ്ട് പിന്നെ കൽക്കട്ട തിസീസ് വന്നപ്പോഴേ, കൽക്കട്ട തിസീസിന് കാരണക്കാരായ BT രണ്ടാമതയെ മാറ്റി നിർത്തി, പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. അതേ തരത്തിൽ മുഖ്യമന്ത്രി ആയാലും ശരി, പാർട്ടി സെക്രട്ടറി ആയാലും ശരി, ഇവരെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ ലീഡർഷിപ്പ് വരിക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ശരി ശരി, വളരെ നന്ദി ശ്രീ NB ചേക്കുട്ടി, ഒപ്പം MJ ചന്ദ്രൻ. അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമോ? എന്തായിരിക്കാം പാർട്ടിയുടെ ഫോറങ്ങളിൽ, പാർട്ടിയുടെ ചർച്ചകളിലൊക്കെ തന്നെ ഉയരാൻ പോകുന്ന മാറ്റത്തിൻ്റെ ആ ശംഖുലി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം.